ഇത് വെറുമൊരു കെട്ടുകഥയല്ല പക്ഷേ നമ്മുടെ മണവാളൻ ചെക്കന്റെ ഇതുവരെയുള്ള ബാംഗ്ലൂർ ജീവിതമാണ് ഇവനെ കെട്ടിക്കാനുള്ള ഇവന്റെ അളിയന്റെയും പെങ്ങളുടെയും ഒരു പ്രയത്നം ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികമേ അല്ല വെറും യാഥാർത്ഥ്യം അങ്ങനെ ആ തണുത്ത പ്രഭാതത്തിൽ നമ്മുടെ സുന്ദരനും സുശീലനും സൽസ്വഭാവിയുമായ ഈ കൊച്ചു ഡെന്റിസ്റ്റ് ബാംഗ്ലൂരിൽ വന്നു ചാടി എവിടേക്കാ തന്റെ എല്ലാമായ പെങ്ങളുടെ വീട്ടിൽ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടടേ നീയൊക്കെ വരുമ്പോ മാത്രമേ ഉള്ളൂ ഈ സ്പെഷ്യൽ ഐറ്റംസ് അവളുടെ ഒരു പോർക്ക് റോസ്റ്റ് ഹലോ തമ്പി ഞാൻ പോയിട്ട് മാനസമൈന വരൂ മധുരം തരൂ അവന് നല്ല ടൈമല്ലേ അവനെ എല്ലാ ദിവസവും പറഞ്ഞില്ലേ നമുക്ക് ഇവരെ പിടിച്ചാൽ കെട്ടിച്ചാലോ അടിപൊളി നല്ല വേണ്ടിയത് അവനെ കെട്ടിച്ച് അവളെ സാധാരണ കൊണ്ട് സംസാരിച്ചു അവളെ എങ്ങനെയെങ്കിലും എത്ര പെണ്ണ് കിട്ടിട്ടുണ്ട് ഡിസ്കസ് ഇവന്റെ ഈ സമയം ഈ എൻജോയുടെ സമയം കണ്ടിട്ട് എനിക്ക് സഹിക്കാനേ വയ്യ എനിക്കും അത് അങ്ങനെ അത് സംഭവിച്ചു ഇവന്റെ നിശ്ചയം കഴിഞ്ഞു ഞാൻ പറഞ്ഞത് കല്യാണ നിശ്ചയമാണ് കേട്ടോ മാലാഖയുടെ മുഖവും മാടപ്രാവിന്റെ സ്വഭാവമുള്ള ദിവ്യ എന്ന കൊച്ചു സുന്ദരിയെ ഇവൻ അടിച്ചു മാറ്റി
പ്രകിച്ചു ഗിച്ചു വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ഇതായിരുന്നു എന്റെ ചിന്ത എന്ത് നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം നീ ഇത് കാണു നോക്കൂ कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा सरमे चाया ഇന്ന് എത്രാം തീയതിയാണോ ഇതെന്താണ് മൊത്തം കുത്തിവെച്ച ശേഷം നീ ആണപ്പോ ഇത് മുഴുവൻ കുത്തി വരച്ചു വെച്ചേക്കണല്ലേ ഞാൻ വിചാരിച്ചു നേത്തനാണ് ഇതെന്താണ് വരച്ചു വെച്ചേക്കണ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല കൊറേ വട്ടം ഇതൊക്കെ മനസ്സിലാക്കണ്ടേ അത് കഴിഞ്ഞതല്ലേ ഇല്ല ഞാൻ ഈ സിലബസ് മിസ് ചെയ്തു പതിനാറാം തീയതി എന്ന് പറഞ്ഞ ദിവസമാണ് ഞാൻ അങ്ങ് ദാവങ്കരിക്ക് പോയത് അവളെ കണ്ട് സാലിയനല്ലേ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് മറന്നു ഇങ്ങനെ മറവി പോട്ടെ പ്രായത്തിന്റെ അങ്ങ് സ്റ്റാർ ബക്സിൽ ബാംഗ്ലൂർ കാപ്പി അവള് കോപ്പി ചെയ്യുന്നു ഞാൻ ഐസ് വിസ്കി എന്ത് ഓർമ്മ അതാണ് ഇരുപത്തൊന്നാം തീയതി പറ്റി അത് ഇന്ന് ഇന്ന് ആദ്യമായിട്ട് അവളിന്റെ സ്വപ്നത്തിൽ ഇതൊക്കെ ഇപ്പോ റിയാലിറ്റി ഒന്ന് കണ്ടു നോക്ക് ഇപ്പൊ കല്യാണ ആനിവേഴ്സറി ഈ മനുഷ്യന് ഒരു കാലത്തും ആലോചിക്കത്തില്ല ഇന്നെങ്കിലും ഒന്ന് നല്ലോണം തെളിച്ച് വരക്കേട്ട പോകുന്ന വഴിക്കെങ്കിലും ഇതൊന്ന് കണ്ടാ മതിയായി അടിപൊളി പാർട്ടിയായിരുന്നു മഞ്ജുവിന്റെ മഞ്ജുവിന്റെ പാർട്ടിയല്ലേ രാവിലെ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ പോലെയായിരുന്നോ ഇതൊരു വലിയ കഴിഞ്ഞില്ലേ
ഞാനിപ്പഴാ ഒരു കാര്യം ഓർത്തതേ. ആ രണ്ടു ദിവസം മുന്നേ ഞാൻ എന്റെ കൊലീഗിന്റെ കല്യാണത്തിന് പോയില്ലായിരുന്നോ? അവിടെ ഒരു ഒരു പെങ്കച്ച് വന്നു കേട്ടോ. ആ പെങ്കച്ച് ഇട്ടിരുന്ന ഒരു ഡ്രസ്സ്, അവിടാണ് ഒരു ഫുൾ ഒരു ഇങ്ങനെ ഒരു ഫുൾ പാവാട, താഴെ വരെ ഇങ്ങനെ അങ്ങ് കിടക്കുക, നല്ല പ്രിന്റഡ് ആയിട്ട് നല്ല പാവാട നിലത്ത് ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞൊരു കുർത്തി കുട്ടിന്റെ ഇവിടെ വരെ. അപ്പൊ നല്ല രസമായിരുന്നു അത് കാണാൻ. ഇങ്ങനെ ഒരു ഫുൾ ഒരു ഫുൾ പാവാട, പാവാട ഫുൾ പാവാട നിലത്ത് ഇങ്ങനെ അങ്ങ് കിടക്കുക. ആ ഇതുപോലെ ഇതുപോലെ. എന്നിട്ട് പിന്നെ ഒരു 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 കുർത്തി മുട്ടിന്റെ ഇത് തന്നെ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഇങ്ങനെയൊക്കെ നടന്നോടാ, നിനക്ക് ഞാൻ അനുഭവം കാണിച്ചു തരാം, നീ അത് നോക്ക്. ഈ ആമസോൺ ഓൺലൈനില് റോഷ്നി കുറെ ഓഫേഴ്സ് ക്രിസ്മസിനാണ്, സൂട്ട് വാങ്ങിച്ചാലോ. ജോ അല്ലേ പറഞ്ഞ ചെലവൊക്കെ അധികം ആ ക്രെഡിറ്റ് കാർഡ് ബില്ല് കൂടി പെയിന്റിങ് ചെയ്ത് നാട്ടിൽ പോണം, ഇനി എന്തിനാ സൂട്ട്? വേണ്ട. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം? കണ്ടില്ലേ ഈ എനത്തിപ്പെട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. എടോ കണ്ടു പഠിക്കണം. അത് ശരിക്കും ജീവിതം ഇങ്ങനെയല്ലേ? രോഷ് പറേ, രോഷിമോ ഒന്ന് പറ. Sure. Yeah. You have time? Yes. എന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലോ വെയിറ്റ് ചെയ്തോണ്ട് നിന്നപ്പോഴത്തേക്കും സുകേഷിന്റെ വണ്ടി അല്ലേ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ സുകേഷിനെ കൈ കാണിച്ചു. ആൻഡ് ഹി ഐ തിങ്ക് ഹി സോ മീ. തെലുവിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിരി മയങ്ങുവാവോ. പനിനീർ ചന്ദ്രേ ഇനി പൂരവേ കുളിരിൽ നല്ല നീ Thank you.
തികച്ചു. ഈ കണ്ടതെല്ലാം ചില ആൾക്കാരുടെ അനുഭവങ്ങളാണ്. ഇതൊക്കെ നീ കഴിച്ചടിക്കണ്ട, ആരെയും കൂടെ ഉണ്ട്. തുടക്കം മാംഗല്യം തന്തുനീന പിന്നെ ജീവിതം തുന്തനീന തുടക്കം മാംഗല്യം തന്തുനീന പിന്നെ ജീവിതം തുന്തനീന തുടക്കം മാംഗല്യം തന്തുനീന